ഇന്ന് നമുക്ക് സർദോസ് ഉപയോഗിച്ചിട്ട് മൂന്ന് ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ സർദോസി സ്പ്രിംഗ് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ചെറുതായിട്ടൊന്ന് വലിച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഫ്ലെക്സിബിളായി കിട്ടും. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഡിസൈനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് എത്ര നീളത്തിലുള്ള സ്പ്രിംഗ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യത്തെ ഫ്ലവർ ചെയ്യാനായിട്ട് രണ്ട് സൈസിലാണ് ഇങ്ങനെ സർദോസി കട്ട് ചെയ്തെടുക്കേണ്ടത്. ആദ്യം നമുക്ക് നീളം കൂടിയ സർദോസി വെച്ചിട്ട് നാല് പെറ്റൽസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഓരോ പെറ്റലിനകത്തും ചെറിയൊരു പെറ്റലും കൂടി ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ നടുവിൽ ഒരു ബീഡും കൂടി സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് മൂന്ന് പെറ്റൽസ് വരുന്ന ചെറിയൊരു ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഓരോ പെറ്റലിലും സർദോസി വെച്ചിട്ട് മൂന്ന് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യാം.
ഇനി നമുക്ക് സർദോസിയും ബീഡ്സും വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒരു സർദോസിയും ബീഡും ഒരുമിച്ചെടുക്കാം. എന്നിട്ടിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഈ റൗണ്ട് ഷേപ്പ് മുഴുവനും ഫില്ല് ചെയ്തെടുക്കാം.